വില്ലേജ് ഓഫീസിൽ നൽകിയ പ്രദേശവാസികൾ ഇതുപോലെ രണ്ടായിരത്തി അഞ്ചിലെ ഇ എഫ് എൻ ആക്ട് പ്രകാരം വനാതിർത്തിയോട് ചേർന്നുള്ള പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കുന്നതിനുള്ള നിർദ്ദേശം വന്നതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് കാന്തല്ലൂർ പഞ്ചായത്തിലെ ഈ പ്രദേശങ്ങളിൽ ക്രൈവിക്രയം നടത്താനോ നികുതി സ്വീകരിക്കാനോ പാടില്ല എന്ന നിർദ്ദേശം ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ നിർണയിക്കുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കുമെന്നും കൃഷിയില്ലാത്ത പ്രദേശങ്ങൾ മാത്രമാണ് ഏറ്റെടുക്കുന്നതെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് എന്നാൽ വർഷങ്ങളായി പുൽത്തൈല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന തെരുവപ്പുല്ലാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത് ഈ കൃഷിയിടങ്ങൾ പരിസ്ഥിതി ദുർബല പ്രദേശത്തിന്റെ പേരിൽ വനംവകുപ്പ് കൈവശപ്പെടുത്തുകയാണെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു കൃഷി ചെയ്യുന്നില്ല ചുമ അടക്കുന്ന സ്ഥലമാണ് ഇതങ്ങ് എടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലുള്ളവർക്ക് വേറെ ഒരു മാർഗ്ഗമില്ല പുൽകൃഷികളെ നിന്ന് പോയി കഴിഞ്ഞാൽ ൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും അൻപതിലേറെ വർഷങ്ങളായി പട്ടയമുള്ള ഭൂമിയിൽ താമസിച്ചു വരുന്ന തങ്ങൾ ഇവിടെ നിന്ന് കുടിയിറക്കപ്പെടുമോ എന്നുള്ള ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു സ്വന്തം ഭൂമി ക്രയവിക്രയം നടത്താൻ കഴിയാത്തത് മൂലം ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധികളെ കുറിച്ചും ഇവർക്ക് ആശങ്കയുണ്ട് പിള്ളേരെ പഠിപ്പിക്കാനും ചില വീട്ടുകളിൽ പിള്ളേരെ കെട്ടിച്ചു കൊടുക്കാനും ഒക്കെ പിള്ളേരെ നിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥലം ഞങ്ങൾക്ക് കരാടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വന്നുകഴിയുമ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് തെങ്ങ് കവുങ്ങ് കാപ്പി ഏലം കുരുമുളക് തുടങ്ങി വിവിധ ഇനങ്ങൾ കൃഷി ചെയ്തിരുന്ന ഈ പ്രദേശത്ത് മഴ കുറവായത് മൂലമാണ് തെരുവപ്പുൽ കൃഷിക്ക് പ്രാമുഖ്യമുണ്ടായത് എന്നാൽ വനംവകുപ്പിന്റെ നടപടി തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ ഇല്ലാതാക്കുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശവാസികൾ എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ